ജിലേബി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഉഴുന്നാണ്. ഇവിടെ ഞാൻ ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3 മണിക്കൂർ ഞാൻ നന്നായിട്ട് കുതിർത്ത് ഊറ്റി വെച്ചേക്കുന്ന ഉഴുന്നാണിത്. ഇത് നമുക്ക് കുറേച്ചെ കുറേച്ചെ മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല, കുറച്ച് അത് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതിയാവും. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ശരിക്ക് വന്നില്ലെങ്കിൽ ജിലേബി കറക്റ്റായിട്ട് വരില്ല. ഉഴുന്ന് നല്ല പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് ജിലേബിക്ക് വേണ്ടി ആവശ്യമുള്ളത്. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, അതൊന്ന് നന്നായിട്ട് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അത് കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നന്നായിട്ടൊരു ഫൈനൊരു പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉഴുന്നൊക്കെ അരച്ച് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന ജിലേബിയിൽ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഉഴുന്നിൻ്റെ അകത്ത് തന്നെ ഒരു അരക്കപ്പോളം പഞ്ചസാര പൊടിച്ചതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ട് അതിനനുസരിച്ചൊരു പേസ്റ്റ് ഒരു രൂപമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ ഞാനിപ്പോൾ ആ അരക്കപ്പ് ഷുഗർ പൊടിച്ചത് പഞ്ചസാര പൊടിച്ചത് ഞാൻ ചേർക്കുന്നില്ല. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലാതെ തന്നെ നമ്മൾ ജിലേബിയൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം പഞ്ചസാര ലൈനിൽ ഇടുന്നുണ്ട്, ഇട്ട് വെക്കുന്നുണ്ട്. എനിക്ക് അത്രയും ഓവറായിട്ടുള്ള മധുരം വേണ്ടാത്തതുകൊണ്ട് മാത്രം ഞാൻ ഈ ഉഴുന്നിൻ്റെ കൂട്ടിൻ്റെ അകത്ത് ഞാൻ പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നില്ല. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു നല്ലൊരു പേസ്റ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു കവറാണ്. നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അതില്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ കവർ യൂസ് ചെയ്യാം. ഇത് ഞാൻ പയറൊക്കെ വാങ്ങിക്കുന്ന ഒരു കവറാണ്, ഒരു പാക്കറ്റാണ്. ഇതിൻ്റെ സൈഡ് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ബാറ്റർ ഫില്ല് ചെയ്യാൻ പോവാണ്. ഞാൻ ബാറ്ററിൻ്റെ അകത്ത് 1 ടീസ്പൂണോളം ഫുഡ് കളറ് ചേർത്തിട്ടുണ്ട്, ഒരു നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് നാച്ചുറലായിട്ടൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഈ ഉഴുന്നരച്ചതിൻ്റെ കൂടെ തന്നെ ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും. അപ്പോൾ ബാറ്ററെല്ലാം കവറിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊരു റബ്ബർ ബാൻഡ് ഇട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് കെട്ടാൻ പോവാണ്. നല്ല ടൈറ്റാക്കി കെട്ടണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കേണ്ട സാധനങ്ങളാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൻ്റെ അകത്ത് 3 ഗ്ലാസ് പഞ്ചസാരയും 2.5 ഗ്ലാസ് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. ചെറിയ തീയിൽ തന്നെ തിളപ്പിക്കണം, കാരണം തീ ഒരുപാട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിച്ച് വല്ലാണ്ട് കരിഞ്ഞു പോവും. അപ്പോൾ അത് സൂക്ഷിച്ച് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. അതിൽ 4 ഏലക്ക ഞാൻ പൊടിച്ചത് ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടെ ചേർക്കുകയാണ്. നാരങ്ങ നീര് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഈ സിറപ്പ് തണുത്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ കട്ടയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. അപ്പോൾ അതെന്തായാലും ചേർക്കണം. അതിലേക്ക് ഞാൻ 1 സ്പൂണ് ഫുഡ് കളറ് ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഫുഡ് കളർ ചേർക്കാത്തവർക്ക് നാച്ചുറലായിട്ട് നമ്മൾ നേരത്തെ ഉഴുന്നിലൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തായിരുന്നല്ലോ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ സെയിം ഇതുപോലെ ഈ സിറപ്പിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്ത് ടേസ്റ്റോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, കറക്റ്റോ മഞ്ഞ കളർ കിട്ടുകയും ചെയ്യും. അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റിനും നല്ലൊരു മണത്തിനും വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്.
തിളച്ച് ഇത് വെള്ളം നന്നായിട്ട് പറ്റി വന്നിട്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു നല്ല കട്ടിയായിട്ടുള്ളൊരു ലൈനിയാണ് നമുക്ക് വേണ്ടത് ജിലേബിക്ക് വേണ്ടിയിട്ട്. ലൂസായിട്ടുള്ളൊരു വെള്ളമല്ല സിറപ്പല്ല വേണ്ടത്, നല്ലൊരു കട്ടിക്കിരിക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ മാവൊക്കെ നമ്മുടെ ബാറ്റർ പാക്കറ്റിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഒരു കോർണറായിട്ടൊന്ന് പിടിച്ചിട്ട് അതിൽ ചെറിയൊരു ഹോൾ വരുത്താം. ഒരു ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഹോളിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പിന് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് ശ്രമിക്കണം. നല്ല കറക്റ്റ് ഒരു റൗണ്ടായിട്ട് നമ്മൾക്ക് ബാറ്റർ ഒഴിക്കുമ്പോഴേക്കും കറക്റ്റ് ഒരു ഷേപ്പിന് വരുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കട്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും പിടിച്ചിട്ട് ഇതുപോലെ കറക്റ്റ് റൗണ്ടായിട്ട് വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അഡ്ജസ്റ്റ് ചെയ്ത്. ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിനൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഒരു പാൻ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എല്ലാ സ്നാക്സും ഉണ്ടാക്കുന്ന പോലെ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമല്ല നമ്മളിതിലേക്ക് ബാറ്റർ ഇടുന്നത്. ജിലേബിക്ക് ഒത്തിരി അങ്ങ് എണ്ണ ചൂടായി വരണമെന്നില്ല. എണ്ണ ഒഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കാരണം നമുക്ക് അങ്ങനെ ആദ്യമേ ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബാറ്റർ ശരിക്കും ആ ഡിസൈനിൽ ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഡിസൈനിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. രണ്ട് സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ജിലേബിയൊക്കെ ഇതുപോലെ പഞ്ചസാര ലൈനിൽ മുക്കി വെക്കാം. അപ്പം നല്ല സോഫ്റ്റായിട്ടും നല്ല ജ്യൂസി ആയിട്ടും കിട്ടും. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ തന്നെ സെയിം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ജിലേബി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ ഈ അളവിൽ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. ബൈ.